ഇപ്രാവശ്യത്തെ NTA നെറ്റ് എക്സാം എഴുതുന്ന പ്രിയപ്പെട്ട നെറ്റ് ആസ്പിരൻസിനോടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിൽ പലരെയും സംബന്ധിച്ച് ഒരുപാട് മാസങ്ങളായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഔട്ട്കമാണ് നമുക്ക് വരുന്ന 18-ാം തീയതി നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എക്സാമിൻ്റെ അവസാന ദിവസങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വളരെ നെർവസ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണ്, ടെൻസ്ഡ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാലങ്ങളായി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഈ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു പേടി നമ്മളിൽ പലർക്കും ഉണ്ട്. മാത്രമല്ല, അവസാന നിമിഷമാകുമ്പോൾ നമ്മളൊന്ന് പിറകോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് പലർക്കുമുള്ളൊരു ഫീലിംഗ്, ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു, ഒന്നുകൂടി റിവൈസ് ചെയ്യാമായിരുന്നു, അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാളും ഈ എക്സാമിന് ഫുള്ള് പഠിച്ച് തീരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി അഥവാ ആരെങ്കിലുമൊക്കെ പഠിച്ചു തീർന്നാലും അവരാഗ്രഹിച്ച അത്ര റിവിഷൻ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ റിവിഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളേറെ ഇപ്രാവശ്യം നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും കംപ്ലീറ്റായ ഒരു ഫീലിംഗ് ഇല്ലാത്തത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സാം എഴുതുന്ന എല്ലാവരെയും സംബന്ധിച്ച് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ തന്നെയാണ് അവരും കടന്നു പോകുന്നത്. അതായത് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള ഫീലിംഗ്, അതുപോലെ ഒന്നുകൂടി നന്നായി പഠിക്കാമായിരുന്നു എന്നുള്ള ഫീലിംഗ്, അതോടൊപ്പം തന്നെ പഠിച്ച ഭൂരിഭാഗം കാര്യങ്ങളും ഓർമ്മയില്ല എന്നുള്ള ഒരു തോന്നൽ, ഓക്കെ, അതോടൊപ്പമുള്ള സ്ട്രെസ്, ടെൻഷൻ, എക്സാം ആങ്സൈറ്റി, ഈ പറയുന്ന സിറ്റുവേഷനിലൂടെയാണ് ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ആളുകളും കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതിൽ നമുക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന്, ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ നമ്മളാവുക എന്നുള്ളതാണ് ഈ എക്സാമിന് നമ്മൾ GRF-ഉം നെറ്റുമൊക്കെ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയി മാറുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ മാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് PYQ-കൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം, ബട്ട് ദിസ് ഈസ് ഇനഫ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ എക്സാമിന് പോവുക. വരുന്ന 18-ാം തീയതിയുള്ള എക്സാമിന് നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ പോയി എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളെടുത്ത എഫേർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക തന്നെ ചെയ്യും. ഇനി എക്സാമുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മുൻവർഷങ്ങളിൽ നിന്ന് എൻ്റെ കയ്യിൽ ഒരു ഡിഫറെൻ്റ് എക്സാമാണ് ഇപ്രാവശ്യമുള്ളത്. ഡിഫറെൻ്റ് ഇൻ ദ സെൻസ്, നമ്മളൊരു ഓൺലൈൻ എക്സാമിൽ നിന്ന്, ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡിൽ നിന്ന് ഒരു ഓഫ്ലൈൻ OMR മോഡിലേക്ക് ഇപ്രാവശ്യത്തെ എക്സാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് റെഡി ആയിട്ടായിരിക്കണം നമ്മൾ പോവേണ്ടത്. കാരണം മുൻവർഷത്തിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, അതായത് OMR എക്സാം ആയിരിക്കാം, അതിനനുസരിച്ചിട്ടുള്ള കൺസേണുകളായിരിക്കാം. ഇതിൽ മനസ്സിലാക്കേണ്ടത് OMR ആയതുകൊണ്ട് നിങ്ങളുടെ അഡ്വേഴ്സ്ലി ബാധിക്കുമെന്ന് ചോദിച്ചാൽ, ഓൺലൈൻ എക്സാമിനും OMR എക്സാമിനും അതിൻ്റേതായ പ്രോസും കോൺസും ഒക്കെ ഉണ്ട് അല്ലേ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അധികം കൺസേൺ ആവേണ്ട. കാരണം ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആ പ്രോസും, അല്ലെങ്കിൽ ആ മെറിറ്റ്സും, ആ ഡിമെറിറ്റ്സും ബാധകമാണ്. നിങ്ങൾക്ക് മാത്രം ബാധകമാവുന്നൊരു കാര്യമല്ല. അപ്പോൾ ബൈ നേച്ചർ OMR എക്സാം ആയി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട. അതേസമയം OMR എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ വിൽ ബി ദ ടൈം മാനേജ്മെൻറ്റ്. കാരണം ഇതുവരെ ഓൺലൈൻ എക്സാം എഴുതി ശീലിച്ച നമുക്ക് എക്സാമിന് മാർക്ക് ചെയ്യുക എന്നുള്ളതിന്, ആൻസർ എഴുതുക എന്നുള്ളതിന് ഒരുപാട് സിഗ്നിഫിക്കൻറ്റ് സമയം പോയിട്ടുണ്ടാവില്ല. പക്ഷേ OMR എക്സാം ആകുമ്പം ആ നിങ്ങൾ എഴുതിയ മാർക്ക് ബബിൾ ചെയ്യുക എന്നുള്ളതിന്, എസ്പെഷ്യലി നമുക്ക് 150 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാകും, 150 ബബിൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ടൈം പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എസ്പെഷ്യലി ഇതൊരു നെഗറ്റീവ് എക്സാം ഇല്ലാത്ത, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഇത് വളരെ ക്രൂഷ്യലായിരിക്കും, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കുക, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സെക്കൻഡും ഏറ്റവും വാല്യുബിൾ ആയിട്ട് കരുതിയിട്ട് ഏറ്റവും പ്രിക്കോഷണറി ആയിരിക്കണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്.
അതോടൊപ്പമുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് പറ്റാവുന്നത്ര ഒ എം ആർ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ബേസിക്കലി നിങ്ങൾക്ക് വലിയ ഒ എം ആർ എക്സ്പോഷർ ഇല്ലെങ്കിൽ, നിങ്ങൾ ഈ സമയത്ത് ഒരുപാട് ടെസ്റ്റുകളൊന്നും ചെയ്യാനില്ലെങ്കിലും ഒരു സമയം വെച്ചിട്ട് കുറച്ചധികം ബബിൾ ചെയ്യുന്നത് റഫായിട്ട് ചെയ്താലും വിൽ ബി യൂസ്ഫുൾ. ഇഫ് യു ഹാവ് ടൈം, നിങ്ങൾ ടെസ്റ്റ് തന്നെ സീരിയസ് മോഡിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ ഞാൻ അവസാന ദിവസങ്ങളായതുകൊണ്ട് ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഒ എം ആർ റിലേറ്റഡ് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എക്സ്ട്രാ അഡിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒ എം ആറെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ബേസിക്കലി നിങ്ങൾക്ക് ഇനി ഒ എം ആർ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒ എം ആർ PDF അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വട്ട് വി ക്യാൻ സേ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാനൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം മാനേജ്മെൻറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ ദിസ് ടൈം. അതോടൊപ്പം ഒ എം ആർ ബബിൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. റോൾ നമ്പർ നിങ്ങൾക്ക് ബബിൾ ചെയ്യേണ്ടതുണ്ടാവും, ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ബബിൾ ചെയ്യേണ്ടതുണ്ടാവും. ഒ എം ആർ ബബിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ ബബിൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, കംപ്ലീറ്റ് ആവാതിരിക്കുക. നമ്മൾ ആ ഒ എം ആറിൻ്റെ വട്ടത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവാതെ പാർഷ്യലായിട്ടാവുക. ഓക്കെ, അത്തരത്തിലുള്ള ചില പ്രോപ്പറായിട്ടുള്ള ബബ്ലിങ്ങും അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള ബബ്ലിങ്ങിൻ്റെയും ചില ഇമാജുകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രോപ്പറായിട്ട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ബബിൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റാണ് ഒ എം ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കേസാണ് ബേസിക്കലി നമ്പർ മാറിപ്പോവുക എന്നുള്ളത്. കാരണം ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ വളരെ അടുത്തായിരിക്കുമല്ലോ ഓരോരോ ക്വസ്റ്റ്യൻ്റെയും ഒ എം ആറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും നന്നാവുക ബേസിക്കലി നിങ്ങൾ ആദ്യം ഒരു പോയിൻ്റ് ഇട്ട് ഒരു പെർട്ടിക്കുലർ ബബിളിൻ്റെ ഉള്ളിൽ ആ ബബിള് 12-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബബിളാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് ബബിൾ ചെയ്യുന്നതായിരിക്കും. കാരണം എസ്പെഷ്യലി പലപ്പോഴും പല ബബ്ലിങ്ങും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഓരോരോ ബബ്ലിങ്ങിനേക്കാളേറെ ഒരു സെറ്റ് ഓഫ് ബബ്ലിങ് ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യട്ടോ. കാരണം ഒ എം ആർ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു ഫിക്സ് റൂളൊന്നുമില്ല, ഏറ്റവും നല്ല റൂൾ എന്നുള്ളതൊന്നുമില്ല. ഓരോരുത്തർക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്പർ മാറാതിരിക്കുക, ബബ്ലിങ് മാറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ തുടർച്ചയായിട്ട് 2, 3, 4, 5 ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴും ക്രോസ് മാർക്കിംഗ് വരാറുണ്ട്. അതായത് 2-ാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരു ലെയറിൽ ബബിളയും 3-ാമത്തെ ബബിളിങ്ങും ചിലപ്പോൾ ആ ലെയറിൽ തന്നെ വരും. അപ്പോൾ പിന്നെ 4, 5 തെറ്റാൻ സാധ്യതയുണ്ട്. ഒരുമിച്ച് ബബിൾ ചെയ്യുമ്പോൾ ഓക്കെ, ശരിയായി പോകുമ്പോൾ ഒരുപാട് ടൈം സേവ് ചെയ്യാനും സാധ്യതയുണ്ട്. തെറ്റായി പോവുകയാണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് ഹോൾ ക്വസ്റ്റ്യൻ സെറ്റാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്പറിങ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനൊക്കെ പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അവസാന ദിവസങ്ങളാണ് നമ്മളുള്ളത് എക്സാമിൻ്റെ. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ, ഏറ്റവും പറ്റാവുന്നത്ര ഏറ്റവും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്, പറ്റാവുന്നത്ര ഒ എം ആർ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഒരു അസസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള റീസണുകളിൽ ഒന്ന് എക്സാം ആങ്സൈറ്റിയാണ്. ഈ എക്സാം ആങ്സൈറ്റി ഇപ്രാവശ്യം കൂടുതലായിരിക്കും, എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം മാറ്റമുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ആങ്സൈറ്റി മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനുകളിലൊന്ന് നമ്മളത് പ്രിയർ എക്സ്പീരിയൻസ് പറ്റാവുന്നത്ര ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സീരിയസ് മോഡിലേക്ക് പറ്റാവുന്നത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് നമുക്കിനി വളരെ ലിമിറ്റഡ് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ 1 or 2-3 മോക്ക് ടെസ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പരമാവധി ഒ എം ആർ പ്രാക്ടീസ് ചെയ്യുക. ഒ എം ആർ ബബ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ക്രോസ് മാർക്കിങ് തെറ്റായ മാർക്കിങ് നമ്പറുകൾ മാറുക അതുപോലെ തന്നെ ടൈം ലഭിക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ടൈം മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷനുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് മുന്നോട്ട് പോവുക. ഈ ഒരു എക്സാമിൻ്റെ അവസാന 3-4 ദിവസങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എഫേർട്ട് കൂടി നിങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും വരുന്ന 18-ാം തീയതിയുടെ എക്സാമിന് നിങ്ങൾക്ക് JRF നെറ്റും ലഭിക്കും. എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ ദി ബെസ്റ്റ്.